നമസ്കാരം. ഇത്തവണ പെരിന്തൽമണ്ണ ലീഗ് മറക്കേണ്ടി വരും. ഭൂരിപക്ഷം 579 വോട്ട് മാത്രം. ഇത്തവണ മുസ്ലിം ലീഗ് വീഴുമോ? ഇടതു സ്ഥാനാർത്ഥിയുടെ സമ്പത്തും ചർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പെരിന്തൽമണ്ണ. 600-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമുള്ള മുസ്ലിം ലീഗിനെ ഇത്തവണ മറിച്ചിടാമെന്ന് CPM കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയ ലീഗ് നേതാവും വ്യവസായിയുമായ KP മുഹമ്മദ് മുസ്തഫയെ രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രചാരണം അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന് പ്രതീക്ഷയ്ക്ക് കുറവില്ല. കാരണം മുസ്ലിം ലീഗിലെ ഭിന്നതകൾ പരിഹരിക്കാനായി എന്നതാണ് അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നത്. എന്നാൽ UDF വോട്ടുകൾ ഇത്തവണ മറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. കാരണം മുസ്ലിം ലീഗിന്റെ മലപ്പുറം നഗരസഭാ മുൻ ചെയർമാനും കൂടിയാണ് മുസ്തഫ. അദ്ദേഹത്തിന് ലീഗ് പ്രവർത്തകരുമായും നല്ല ബന്ധമുണ്ട്. ഈ ബന്ധം വോട്ടാക്കി മാറ്റിയാൽ നജീബ് കാന്തപുരം വീഴും. അടിയൊഴുക്കുകൾ ഇല്ലാതിരിക്കാൻ മുസ്ലിം ലീഗ് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതിനിധിയെന്നാണ് നജീബ് കാന്തപുരം പ്രചാരണത്തിനിടെ പരിചയപ്പെടുത്തുന്നത്. KPM മുസ്തഫ പണമെറിഞ്ഞ് സീറ്റ് വാങ്ങിയതാണ് എന്നും UDF ക്യാമ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം SDPI ഇത്തവണ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല. 1000-ഓളം ഉറച്ച വോട്ട് മണ്ഡലത്തിലുണ്ടെന്ന് SDPI നേതാക്കൾ പറയുന്നു. ഇതാർക്ക് കിട്ടും എന്നതും ഇത്തവണ പ്രസക്തമാണ്. കാരണം 579 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് പ്രതിനിധി മഞ്ഞളാംകുഴി അലി 2016 പെരിന്തൽമണ്ണയിൽ ജയിച്ചത്. അലിയുടെ അത്ര ജനകീയനല്ല നജീബ് കാന്തപുരം. ഇതോടെ ഇരുമുന്നണികൾക്കും ആശങ്കയും ആകാംക്ഷയുമുണ്ട്. SDPIയെ നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണ് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ നജീബ് കാന്തപുരം. അതുകൊണ്ട് തന്നെ SDPIയുടെ വോട്ട് നജീബിന് ലഭിക്കുമെന്ന് ഉറക്കാനാകില്ല. വോട്ട് ആർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ പാർട്ടി തലത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് SDPI നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.